ും റിപ്പോർട്ട് ചെയ്ത മഹദിയും ആയിഷബി വിറലിയല്ലോ അവന്നെ തന്നെ വലിയ സന്തോഷം കിട്ടിയ മഹതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അനസുബിന് മാലിക്രലിയാഹന്നു നബിതങ്ങളെ വല്ലാതെ സ്നേഹിച്ച് നടന്നു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശം ഒരിക്കൽ പോലും ജീവിതത്തിൽ നിന്ന് വിട്ടില്ല നബിതങ്ങൾ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു അനസേ ചില കാര്യങ്ങൾ നിന്നോട് ഞാൻ നിർദ്ദേശിക്കുകയാണ് ജീവിതത്തിൽ അത് കൊണ്ടു നടന്നാൽ കൂട്ടുകാരിൽ ഒന്നാമതായി കൊടുക്കുന്ന പൂർണ്ണമായി എടുക്കണേ എന്നാൽ ആയുസിൽ വർദ്ധനവ് കിട്ടും അങ്ങനെ പറഞ്ഞാൽ അല്പം എല്ലാവരും ചെയ്യാൻ പറ്റുമോ ആയുസ് വർദ്ധിച്ചിട്ടല്ലേ നബി അലൈഹി അല്ലെ പറഞ്ഞാണ് എത്ര കാലാണ് നസ് അല്ലാഹുന് ജീവിച്ചത് അതും ഒരു പ്രയാസമില്ല നല്ല സന്തോഷത്തിൽ നല്ല ആരോഗ്യത്തിൽ നല്ല സന്തോഷത്തിൽ ഇസ്ബാഗുൽ പൂർണ്ണമാക്കി എടുക്കാൻ ഉലു നിങ്ങൾ നോക്ക് തുടക്കത്തിലും മുടുക്കത്തിലുമാണ് കാര്യമായിട്ട് ദിഖർ ഉള്ളത് മറ്റു അവയവങ്ങൾക്കും ദിക്കർ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും തുടക്കത്തിലും അവസാനത്തിലുള്ള ധിഖറിൽ ഒരു സംശയവും ഒരു സംശയവും ആർക്കും സംശയമില്ല എല്ലാ പള്ളിക്കലും പെട്ടല്ലോ മുമ്പല്ലേ എല്ലാ പള്ളി ഇപ്പൊ എല്ലാ പള്ളിയിലും ഉണ്ട് ഏഹ് മുമ്പ് തിക്കറൊക്കെ പേടിയാണ് ചില ആൾക്കാർക്ക് ഒന്നും പേടില്ല ധൈര്യം എല്ലാവരും ചെല്ലുണ്ട് എല്ലാവരും ചെല്ലിക്കോട്ടെ നമുക്കതിൽ മുടക്കൊന്നുമില്ല മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ആ പള്ളിക്കല് സുബാനുള്ള ചാർട്ടൊക്കെ ഇപ്പൊ എല്ലാ പള്ളിയിലും എല്ലാ പള്ളിയിലും ഉണ്ട് ചാർട്ട് ഏഹ് മറക്കത്ത് എന്നുള്ള വസീയത്വുണ്ട് ലാസ്റ്റ് ആർക്കാ ദുരക്കണ്ടി എന്ന് അറിയില്ല മറക്കത് എന്നുള്ളതുകൊണ്ട് ഇരിക്കട്ടെ സഹോദരങ്ങളെ എന്താണ് ആ കൊടുത്ത വസീയത് എന്നറിയോ നിങ്ങള് പൂർണ്ണമായി എടുക്കണം തുടക്കത്തിൽ ബിസ്മി അഴുത് മൂന്ന് ബിസ്മി മൂന്ന് ശേഷമുള്ള ദിക്രു മൂന്നട്ടം ചൊല്ലുക അങ്ങനെ ഒരു ഉദു നമ്മൾ അങ്ങനത്തെ ഒരു ഉദൂ ഒന്ന് കാണാൻ എവിടെങ്കിലൊക്കെ തെരഞ്ഞു നടന്നാൽ ചെല്പം പതിനായിരത്തിൽ ഒന്നൊക്കെ ഉണ്ടാവും അത്ര ഉണ്ടാവുള്ളു അത്രയും ഒരു ഇരുന്നൂറ് ആള് ഉതു കൊടുക്കുന്നിടത്ത് ഞാൻ അങ്ങനെ നോക്കി നിന്നു അവരങ്ങനെ വാച്ച് ചെയ്തല്ല ഞാൻ വേറൊരു സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ നോട്ടം അങ്ങോട്ടാക്കി നോക്കിയിരുന്നതാണ് അങ്ങനെ അവരെങ്ങനെ നോക്കി ഇയാൾ ആരതിനെ ഏൽപ്പിച്ചു എന്നൊരു പക്ഷേ ചോദിച്ചാൽ ഞാൻ വടിയല്ലേ ഞാൻ അത് നോക്കി ഞങ്ങൾ നോക്കി എത്ര ആള് ഈ ദിക്കരു ചൊല്ലും ഒറ്റ ആളുമില്ല ഇരുന്നൂറ് ആൾ ഉള്ളൂ കൊടുത്തൊരു പള്ളി നിസ്കരിക്കാൻ കയറിയില്ല ഔതും ബിസ്മിയും ശേഷമുള്ള ദിക്കുറും ഒറ്റ ഒറ്റുലാന്നില്ല അത്രത്തോളം സുന്നത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയി ഹുബ്ബ് ഹുബ് അനസ്രാഹുനെ കൊടുക്കുന്ന വസീയത്ത് നോക്ക് നിങ്ങൾ ഉലൂ പൂർണമായി എടുക്കണം ആയുസ് വർദ്ധിച്ചു കിട്ടും ഉളൂ കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് കൈയും കണ്ണും ഉയർത്തി ഹൽബ് നല്ല ഉണർവുണ്ടാക്കി ചൊല്ലേണ്ട മഹത്തായ ദിക്കറില്ലേ അഷദു അല്ലാ ഇലാഹു വഹുല തൊട്ട് തുടങ്ങുന്ന ദിക്ർ സ്വലാത്തിൽ അവസാനിക്കുന്ന ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം അതതിന്റെ പൂർണതയിൽപ്പെട്ടതാണു എടുത്ത വെള്ളത്തിൽ നിന്നൊരു തുള്ളി കുടിക്കുന്നത് അതിൽ ശിഫയുണ്ടല്ലോ ഉണ്ടല്ലോ ആർക്കാപ്പൊ ഷിഫ വേണ്ട എല്ലാരൊക്കെ പൈസ അല്ലേ വളവിന് വളവിനും ഹോസ്പിറ്റലിലുണ്ട് പിന്നെന്താ പ്രശ്നം ശിഫ പറഞ്ഞില്ലേ എടുത്ത വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കണം ശിഫയുണ്ട് എന്ന വേണ്ടി ആരാ കുടിക്കരു പഴയ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ നമ്മളെ നാട്ടിൽ ചെറിയ ഉപകരണം കൊണ്ട് ഉതുണ്ടാക്കുന്ന പഴയ കാലത്ത് ഉമ്മാർ ഉരുപ്പാപ്പമാരൊക്കെ കൈ ഇങ്ങനെ പഠിച്ചിട്ട് വെള്ളം കുടിക്കും നമ്മൾ നമ്മള് നേരത്തെ രണ്ട് കൈ ഇങ്ങനെ പഠിച്ചിട്ട് വെള്ളം കുടിക്കും ഏയ് മോശായിപ്പോയി നമ്മളെത്തില്ലേ നമ്മളാണ് പരിഷ്കാരികൾ അപ്പരിഷ്കാരം മാറ്റണോ കാമിലായ ഉത് കൊടുക്കണം നൽകട്ടെ തണുപ്പ് വന്നാലും തണുപ്പ് വന്നുണ്ടാവും പടച്ചോനെ പൊങ്ങ നാട്ടിൽ കൊണ്ടുപോകണം മകരമാസത്തില് കൂടലൂർ അവിടെ കൊണ്ടു നല്ലൊരു വേദം എന്നാ വേഗം ഒക്കെ കനങ്ങളിങ്ങനെ അളുകുന്ന എല്ലാരും കയ്യും കാലുമൊക്കെ നല്ല ആക്ഷൻ ഉണ്ടാവും അവര് എക്സസൈസ് ആവും ചില ആൾക്കാർ ചുണ്ടും മറക്കും ചില ആൾക്കാർ പല്ലും ഇങ്ങനെ കിട്ടുക ചുണ്ടും പൊട്ടും കാലും പൊട്ടും ഒക്കെ പൊട്ടും അങ്ങനെ മകരമാസത്തിലെ തണുപ്പ് അങ്ങനെയല്ലേ അവിടൊക്കെ വേറും തണുപ്പാണ് പുതച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് പുതച്ചിട്ടില്ല എന്നേ തോന്നുള്ളൂ മൂന്ന് പുതപ്പൊക്കെ പൊതച്ചാലും ഒറ്റ ആയില്ല എന്ന് തോന്നുന്നു അത്രയും നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോ തണുപ്പൊന്നുമില്ല അവിടെ ഒരു കുളിരിന്റെ തണുപ്പാണ് അള്ളാഹു സന്തോഷം നൽകട്ടെ സഹോദരങ്ങളെ തണുപ്പ് കാലമാണെങ്കിലും ഒന്നിൽ ചുരുക്കാതെ മൂന്ന് വട്ടം തന്നെ കഴുകുക മൂന്ന് വട്ടം തന്നെ തടവുക തടവൽ പൂർണമായി തടവാൻ ശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി കൈയൊക്കെ കയറ്റിക്കേകുക മുഖവും കാലൊക്കെ കയറ്റിക്കേകുക ഇതൊക്കെ ഇസ്ബാഗുല്ലുലുവിൻ്റെ ഭാഗമാണ് തേച്ച് കഴുകൽ നിർബന്ധമാണെന്ന പക്ഷം അപ്പുറത്തുള്ളത് കൊണ്ട് തേച്ച് കഴുകാൻ വല്ലാതെ ശ്രദ്ധിക്കുക അതേ ദൽക്ക് സൂക്ഷിച്ചു കഴുകേണ്ട ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകുക ഇങ്ങനെയുള്ള ഇസ്ബാഹുൽ ഇസ്ബാഗുല്ലുലൂൻ്റെ ഉദു പൂർണ്ണമായി എടുക്കുന്നുണ്ടോ ആയുസിൽ വർദ്ധനവ് കിട്ടും മനസ്സേ ഒരുപാട് കാലം അനുശ്രതി അല്ലാഹൊന്നു ജീവിച്ചിട്ടുണ്ട് സ്വഹാബിമാരിൽ അവസാനം വഫാത്തായി എന്ന പട്ടികയിൽ അനുശ്രതി അല്ലാഹൊനുവിൻ്റെ പേരും ഉണ്ട് സഹോദരങ്ങളെ നൂറിലധികം വർഷം ജീവിക്കാനൊക്കെ വലിയ തോഫിയൊക്കെ ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമല്ലേ അത്രയും കൊല്ലം നന്മകളുമായി സംബന്ധിക്കാൻ വിധങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ മതികിൻ്റെ സദസ്സിൽ കൂടാൻ ചെറിയ ഭാഗ്യമാണോ അത് അവിടുത്തെ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വലിയ സന്തോഷമല്ലേ